ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി സൺഡേ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ്, അതായത് ഈ ഒരു ന്യൂ മന്ത് ആരംഭിച്ചിരിക്കുകയാണ്, ഹാപ്പി മേ ഡേ. സോ ഈ ഒരു മന്ത് നമുക്ക് സ്വിംഗ് ട്രേഡിങ് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്കിലാണ്. അപ്പോൾ ഒരു അഞ്ച് സ്റ്റോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 30-50% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള നല്ല സ്റ്റോക്കിലാണ്. അപ്പോൾ നിങ്ങളും കൂടി ഈ സ്റ്റോക്കിൽ അനലൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഭാരത് ഡൈനാമിക്സ് അല്ലെങ്കിൽ BDL എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കാണ്. 80% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവർ മെയിനായിട്ട് മിസൈൽസ് അല്ലെങ്കിൽ അല്ലി ഡിഫൻസ് എക്യുപ്മെൻ്റ് ആണ്. ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്വിംഗ് ട്രേഡിങ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് 748 rupees ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 80% വരെ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് നല്ല റിട്ടേൺസ് തരും. 3 months വരെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിംഗിന് വേണ്ടി ഹോൾഡ് ചെയ്യാം. നല്ല ഡെപ്റ്റ് ഫ്രീ ആണ്. ക്യാപിറ്റൽ നോൺ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൽ 3rd place വരുന്നു. നല്ല മൂവ്മെൻറ്റ് ഉള്ളത് എസ്പെഷ്യലി ഡിഫൻസ് സെക്ടർ ഈ ഒരു സമയത്ത് നല്ല ഫോക്കസ് ചെയ്യേണ്ടതായുണ്ട്. ഫസ്റ്റ് ഭാരത് ഡൈനാമിക്സ് ആണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു സ്റ്റോക്കാണ് 80% തരും. പിന്നെ സെക്കൻഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏഞ്ചൽ ഒന്നാണ് ഈ ഒരു സ്റ്റോക്ക്. സോ ഏഞ്ചൽ ഒന്നാണ്, ഫിനാൻഷ്യൽ സർവീസിൽ വരുന്നു. ബിസിനസ് സ്റ്റോക്ക് കമ്മോഡിറ്റി കറൻസി ബ്രോക്കിംഗ് ആണ്. സോ 1949 rupees കറൻ്റ്ലി ഈ ഒരു ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 2025 മുകളിൽ പോയാലാണ് ഈ ഒരു സ്റ്റോക്കിന് ബയിങ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. 2470 മാക്സിമം 2798 വരെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുക. അതാണ് ടാർഗറ്റ് വരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് 2025, പിന്നെ 2470, 2798. സോ ഇവരുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ചാൽ 1722 അല്ലെങ്കിൽ 1700, ആ ഒരു റേഞ്ചാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. നല്ല ഫിനാൻസ് സെക്ടറിൽ നല്ല മൂവിംഗ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. നല്ല CAGR ഗ്രോത്ത്, അതുപോലെ തന്നെ നല്ല ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഗ്രോയിങ് സ്റ്റോക്ക്. സെക്കൻഡ് സ്റ്റോക്ക് ഏഞ്ചൽ വന്നിട്ട് സ്വിംഗ് ട്രേഡിംഗ് ഫോക്കസ് ചെയ്യാം. ഈ സ്റ്റോക്കിലെല്ലാം തന്നെ 3-4 months എന്ന് പറയും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കിലാണ്. ഈ 3rd stock കടക്കാം. തേർഡ് സ്റ്റോക്ക് വരുന്നത് ക്രിസിലാണ്, ഈ ഒരു സ്റ്റോക്കാണ്. സോ ഇത് ഇവർ റേറ്റിംഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ലീഡിംഗ് ആയിട്ടുള്ള റേറ്റിംഗ് ഏജൻസിയാണ്. സോ കറൻ്റ്ലി 3684 rupees ട്രേഡ് ചെയ്യും. സോ ഈ ഒരു സ്റ്റോക്ക് 3790 മുകളിൽ പോകുമ്പോഴാണ് ബയിങ് ഓപ്പർച്യൂണിറ്റി വരിക. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് 3790, പിന്നെ 4780, 5000 വരെ മാക്സിമം 50% വരെയൊക്കെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള നല്ല ഒരു സ്റ്റോക്കാണ്. 2995 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാം. നല്ല മൂവിംഗ് ആയിട്ടുള്ള ഡെപ്റ്റ് ഫ്രീ, അതുപോലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയിൽ 1st place വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ 3rd നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യാം. ഇനി 4th stock കിടക്കാം. 4th stock എന്ന് പറയുന്നത് മിൻഡ കോർപ്പറേഷൻ ആണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഡൗൺ ട്രെൻഡ് ആണ്, ബട്ട് സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് 348 rupees ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഇവർ ഓട്ടോമോട്ടീവ് കമ്പോണൻസ് മാനുഫാക്ചറിങ്ങിലാണ് വരുന്നത്. ആൻഡ് ഇവരുടെ 348 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 387 മുകളിൽ പോയാലാണ് ബയിങ് ഓപ്പർച്യൂണിറ്റി വരിക. സോ ഈ സ്റ്റോക്ക് നിങ്ങൾ ഓർത്തിക്കുക, 387 മുകളിൽ പോകും, എന്നാലേ ബയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. 287 മുകളിൽ പോകണം. 290-400 വരെ മാക്സിമം ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 250 മുകളിൽ പോയാൽ തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എന്നാൽ കൂടിയും സേഫസ്റ്റ് ആയിട്ട് 287 മുകളിൽ പോകണം, അതുവരെ വെയിറ്റ് ചെയ്യുക. 30-35% വരെയൊക്കെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 187 അല്ലെങ്കിൽ 190 നിങ്ങൾക്ക് 195 സ്റ്റോപ്പ് ലോസ് ചെയ്യാം. ഇൻഡ കോർപ്പറേഷനിൽ വയ്ക്കാം. അല്ല, ഓട്ടോ ആൻസിലറി സെഗ്മെന്റിൽ ലാസ്റ്റ് പ്ലേസിലാണെങ്കിലും നല്ല ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സ്വിംഗ് ട്രേഡിങ്ങിന് 3-4 months ഹോൾഡ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്കാണ്. സോ മാക്സിമം ടാർഗറ്റ് 400 വരെയാണ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഈ ഒരു ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കാണ്. NBFC രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവർ ഫിനാൻസ് സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിലാണ് വരുന്നത്. കറൻ്റ്ലി 1036 ഈ ഒരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 1091 അതായത് 52 week high ഹിറ്റ് ചെയ്യണം. അത് ഹിറ്റ് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിലാണ്
ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഈ ഒരു സ്റ്റോക്കിന്. 1100 1700 മാക്സിമം 60% റിട്ടേൺസ് വരെ തരാൻ സാധ്യതയുള്ള നല്ല ഒരു സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കാണ് ക്രെഡിറ്റ് അക്സസ് ഗ്രാമീൺ ലിമിറ്റഡ്. പിന്നെ ഇവരുടെ ഗ്രോത്ത് നിങ്ങൾ നോക്കിയാലും നല്ല ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. സ്വിംഗ് ട്രേഡിംഗ് 3 മന്ത്സ് നമുക്ക് ഹോൾഡ് ചെയ്താലും നല്ല റിട്ടേൺസ് തരും. സോ ഇതിൽ നമ്മൾ മേജറായിട്ട് 5 സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഭാരത് ഡൈനാമിക്സ്, അതുപോലെ ഏഞ്ചൽ വൺ, ഇന്ത്യ കോർപ്പറേഷൻ, ബ്രസീൽ, പിന്നെ ക്രെഡിറ്റ് അക്സസ് ഗ്രാമീൺ ലിമിറ്റഡ്. ഇതല്ലാതെ ഈ ഒരു നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക, എന്നിട്ട് കമൻറ്റിൽ ആ സ്റ്റോക്കുകളുടെ പേര് എഴുതുക. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്കും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടൊക്കെ. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ ടിപ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹാപ്പി സൺഡേ.